ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആണ് കേട്ടോ. കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇത് ക്യാരറ്റ് പുട്ടാണ്. പക്ഷെ നമ്മൾ ഈ പുട്ട് തയ്യാറാക്കിയിരിക്കുന്നത് പുട്ടുപൊടി ഉപയോഗിച്ചിട്ടോ അരിപ്പൊടി ഉപയോഗിച്ചിട്ടോ അല്ല, റവ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ക്യാരറ്റും റവയും ചേർത്ത ഹെൽത്തി ആയിട്ടുള്ള റവ പുട്ട് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് നോക്കിയാലോ. വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാനും പറ്റും. ആദ്യം നമുക്ക് റവ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കത് ആവശ്യത്തിനുള്ളത് എടുക്കാം. ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ റവ ഞാനിവിടെ ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി രണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുക്കുക. ചെറുതായിട്ട്, ഏറ്റവും ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് തേങ്ങ ചിരവിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങയും കൂടി ഉണ്ടെങ്കിലേ ആ ഒരു നല്ലൊരു മണവും രുചിയൊക്കെ കിട്ടുള്ളൂ. അതുകൊണ്ട് കുറച്ച് തേങ്ങ ചിരണ്ടത് ഇതിലേക്ക് ചേർക്കണം. ഇനി നമ്മൾ പുട്ടിന് ആ ഫില്ലിംഗ് ഇടുന്ന സമയത്തും കൂടി നമുക്ക് തേങ്ങ ചേർക്കണം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മിക്സ് ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു റവ കുറച്ച് കുറവാണ്, റവയേക്കാൾ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നമ്മുടെ ക്യാരറ്റ് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി പൊടി എന്തായാലും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് മിക്സ് ചെയ്തതിന് ശേഷം. ഇത് നമുക്ക് മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ച് സമയം വയ്ക്കാനുണ്ട്. അപ്പോൾ ഇതേ കണ്ടില്ലേ, നോക്കൂ, ഞാൻ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ക്യാരറ്റാണ് കുറച്ച് അധികമായിട്ട് ഇവിടെ കാണുന്നത്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇപ്പം ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല, ഇതിൻ്റെ ഒരു നനവ് തന്നെ നമുക്ക് ധാരാളമാണ്. അപ്പോൾ കുറച്ച് നേരം ഇത് വെക്കണം, ഒരു 10-15 മിനിറ്റ് നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമുക്ക് വെള്ളം ചേർക്കണമെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ തരിയുള്ള പുട്ടുപൊടിയൊക്കെ നമ്മൾ ചെയ്യൂലേ ഏകദേശം അതുപോലെയൊക്കെ തന്നെ. അപ്പോൾ ഇതേ കണ്ടില്ലേ, നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇതേ ഇതുപോലെ ആയിട്ടുണ്ട്. വെള്ളം ചേർക്കേണ്ട കാര്യമില്ല, നല്ല കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഡസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ചിരട്ടപ്പുട്ടിൻ്റെ കടയാണ് എടുക്കുന്നത്. നിങ്ങളുടെ നീളമുള്ള ആ പുട്ടുകുറ്റിയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഫില്ല് ചെയ്തെടുത്താൽ മതി. ഇത് കുറച്ചും കൂടി എളുപ്പമാണ് ചെയ്യാനായിട്ട്, അതുകൊണ്ട് ഇവിടെ എപ്പോഴും ഇങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ പുട്ടുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു പുട്ടെന്ന് വെച്ചാൽ നമ്മൾ ക്യാരറ്റ് ചേർത്തുകൊണ്ട് ഒരു പ്രത്യേക മധുരമാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അതുകൊണ്ട് കറിയൊന്നും ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇനി കറീനേക്കാളും നല്ലത് പഴം ചേർത്ത് കഴിക്കുന്നതും ആയിരിക്കും. അപ്പോൾ ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് സ്പൂൺ വെച്ച് പ്രസ് ചെയ്യാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സാധാരണ പുട്ട് വേവിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി സമയം നന്നായിട്ട് വേവിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കുക്കറിന് മുകളിൽ വെച്ചിട്ട് ഇത് നല്ല സൂപ്പറായിട്ട് വേവിച്ചെടുത്തിട്ട് വരാം. കുറച്ചധികം സമയം തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ആവി കയറ്റി എടുക്കണം. എന്നാലേ ഇത് നന്നായി വെന്ത് കിട്ടുള്ളൂ. നമുക്ക് വെന്തോന്ന് നോക്കിയാൽ മനസ്സിലാവും, റവയുടെ തരികളൊക്കെ ഒന്ന് വലുതായി വന്നിട്ടുണ്ടാവും. അപ്പോഴേ നമുക്ക് വെന്തെന്ന് മനസ്സിലാവുക. നമുക്കറിയാലോ അതിൻ്റെ ഒരു വേവിൻ്റെ പാകം എന്ന് പറയുന്നത്. അപ്പോൾ ആവിയിൽ വേവുമ്പോൾ കുറച്ചധികം സമയം വേണം. അപ്പോൾ ഇതേ നമ്മുടെ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പഴവും കൂട്ടിയിട്ട് ഇങ്ങനെ കുഴച്ച് കൂട്ടി കഴിക്കാനായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ്. മാത്രമല്ല കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ക്യാരറ്റ് ചേർത്തുകൊണ്ട് ഒരു ചെറിയ മധുരം ഇതിനുണ്ടാവും, അതുപോലെ ക്യാരറ്റിൻ്റെ ഒരു നല്ല മണവും ഇതിനുണ്ടാവും. പിന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടെക്സ്ചർ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, നല്ല തരിതരി പോലെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.